പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടാം വർഷ ബിസിനസ് സ്റ്റഡീസിലെ രണ്ടാമത്തെ അധ്യായമായ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലെ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നുള്ള ഏരിയയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ ടെക്നിക്സ്, ഒന്നും രണ്ടും ടെക്നിക്സാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ആ രണ്ട് ടെക്നിക്സ് ഓർമ്മയുണ്ടല്ലോ, എന്തായിരുന്നു ആ ടെക്നിക്സ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? യെസ്, അതുതന്നെയാണ്, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. നമ്മളത് പറഞ്ഞു. യെസ്, രണ്ടാമത് നമ്മൾ പറഞ്ഞു വർക്ക് സ്റ്റഡി. എന്താണ് വർക്ക് സ്റ്റഡി? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ വർക്ക് സ്റ്റഡി എന്താണ്? വർക്ക് സ്റ്റഡി ആ ഒരു ഓർഗനൈസേഷൻ്റെ ഓവറാൾ എഫിഷ്യൻസിയെക്കുറിച്ചുള്ള പഠനമാണ്. എന്താണ് വർക്ക് സ്റ്റഡി? ആ വർക്ക് സ്റ്റഡിയിൽ എലമെൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയേണ്ടതായിട്ടുള്ളത്. വർക്ക് സ്റ്റഡി പറഞ്ഞു ഒരു ഓർഗനൈസേഷൻ്റെ ഓവറാൾ ഓപ്പറേഷണൽ എഫിഷ്യൻസിയെക്കുറിച്ച് നമ്മൾ പഠിക്കുക. അപ്പോൾ അതിൽ എന്തെല്ലാം പഠനങ്ങളുണ്ട്, ആ വർക്ക് സ്റ്റഡിയിൽ എന്തെല്ലാം എലമെൻസ് ഉണ്ട്, അല്ലെ വർക്ക് സ്റ്റഡിയുടെ ആസ്പെക്ട്സ് എന്തെല്ലാമാണ്, ഓർമ്മയുണ്ടല്ലോ. ആദ്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ആ എലമെൻസിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതിൽ ഫസ്റ്റ് എലമെൻസ് ആയിട്ടുള്ള മെത്തേഡ് സ്റ്റഡിയാണ്. എന്താണ് മെത്തേഡ് സ്റ്റഡി? സ്റ്റഡി അബൌട്ട് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ ഒരു ജോലി ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് മെത്തേഡ് സ്റ്റഡിയോട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഈ സ്റ്റഡി നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റർക്ക് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടൂൾസും എക്വിപ്മെൻസും എന്തെല്ലാമാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് മെത്തേഡ് സ്റ്റഡി കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റർക്ക് അവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തെല്ലാമാണെന്നതിനെ കുറിച്ച് പഠിക്കുമ്പോൾ, അല്ല ടൂൾസും എക്വിപ്മെൻസും എന്താണ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് വളരെ ഔട്ട്ഡേറ്റഡ് ആണെങ്കിൽ അതിനെ മാറ്റിയിട്ട് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ന്യൂ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനൊക്കെ നമുക്ക് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാം, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് മെത്തേഡ് സ്റ്റഡി കൊണ്ട് പറയുന്നത്. അപ്പോൾ മെത്തേഡ് സ്റ്റഡി ടു സ്റ്റഡി അബൌട്ട് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓപ്പറേഷൻ, ലൈക്ക് ടു നോ ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് എ ജോബ്. ഒരു ജോലി ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അല്ലെ പഠിക്കുക. അതാണ് എന്താണ് മെത്തേഡ് സ്റ്റഡി കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ? ആ മെത്തേഡ് സ്റ്റഡി കഴിഞ്ഞാൽ അടുത്ത എലമെൻസ് ആണ് നമുക്ക് പറയേണ്ടത് മോഷൻ സ്റ്റഡി. മോഷൻ സ്റ്റഡി പറയുന്നത് സ്റ്റഡി അബൌട്ട് ദ മൂവ്മെൻ്റ് ഓഫ് വർക്കർ ഓർ എ മെഷീൻ. വർക്കറുടെയും മെഷീൻ്റെയും മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുക. നമുക്കറിയാം ഒരു വർക്ക് പലതരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ പലതരത്തിലുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ട്. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ പലതരത്തിലുള്ള മൂവ്മെൻറ്റുകളുണ്ട്. എന്തെല്ലാമാണ്? സിറ്റിംഗ് ഉണ്ട്, ദെൻ നമ്മൾ നമ്മുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി മൂവ്മെൻറ്റുകൾ ഒരു വർക്കർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മെഷീൻ തന്നെ പലതരത്തിൽ നമുക്ക് എന്താണ് മൂവ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ മെഷീൻ തന്നെ പലതരത്തിൽ നമുക്ക് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ എന്താണ് ചലിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഒഴിവാക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഒരു അഡ്വാൻറ്റേജ്? നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വേസ്റ്റേജ് കുറയ്ക്കാൻ സാധിക്കും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് മോഷൻ സ്റ്റഡിയിലൂടെ കിട്ടുന്നത്.
ദ ഒബ്ജക്റ്റീവ് ഓഫ് മോഷൻ സ്റ്റഡീസ് ടു എലിമിനേറ്റ് അൺനെസസറി മൂവ്മെൻറ്റ് ഓഫ് മെഷീൻ ഓർ എ വർക്കർ. ക്ലിയർ? അപ്പോൾ മോഷൻ സ്റ്റഡി പറയുന്നത് സ്റ്റഡി അബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് വർക്കർ ഓർ എ മെഷീൻ. ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള മൂവ്മെൻറ്റുകളൊക്കെ നമുക്ക് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തിലൂടെയാണ്? മോഷൻ സ്റ്റഡിയിലൂടെ. അതാണ് നമുക്ക് എന്താണ് മോഷൻ സ്റ്റഡിയെക്കുറിച്ച് പറയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ വർക്ക് സ്റ്റഡിയുടെ രണ്ട് എലമെൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഒന്നെന്താണ്? മെത്തേഡ് സ്റ്റഡി, രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞു മോഷൻ സ്റ്റഡി എന്ന് പറയാം. നമുക്കിനി കാണേണ്ടത് വർക്ക് സ്റ്റഡിയുടെ മൂന്നാമത്തെ ആസ്പെക്റ്റ് ആയിട്ടുള്ള ടൈം സ്റ്റഡിയെക്കുറിച്ചാണ്. ഈ ടൈം സ്റ്റഡി നമുക്ക് വേറെ പേര് പറയാം വർക്ക് മെഷർമെൻ്റ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥമാകുന്നത് ടൈം സ്റ്റഡി മീൻസ് ഒബ്സർവിങ് ആൻഡ് റെക്കോർഡിങ് ദ ടൈം റിക്വയർഡ് ടു ഡു എ പർട്ടിക്കുലർ ജോബ്. ഒരു ജോലി ചെയ്ത് തീർക്കണമെങ്കിൽ എത്ര ടൈം വേണമെന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒബ്സർവ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ഒരു വർക്ക് നമുക്ക് ഒരു വർക്കർക്ക് എത്ര ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ടൈം സ്റ്റഡി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഹെൽപ്സ് ഇൻ ഫിക്സിങ് ദ സ്റ്റാൻഡേർഡ് ടൈം ഫോർ എ ജോബ്. ഇപ്പോൾ വർക്ക് സ്റ്റഡിയിലെ മൂന്നാമത്തെ എലമെൻ്റാണ് ടൈം സ്റ്റഡി. ടൈം സ്റ്റഡി പറയുന്നതും ഒരു വർക്ക് ചെയ്ത് തീർക്കണമെങ്കിൽ എത്ര ടൈം വേണമെന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒബ്സർവ് ചെയ്യുക. അങ്ങനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വർക്ക് എത്ര സമയം കൊണ്ട് ചെയ്ത് തീർക്കാമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ മൂന്ന് എലമെൻസാണ് പറഞ്ഞേക്കുന്നത്. നാലാമത്തെ എലമെൻ്റാണ് ഫറ്റീഗ് സ്റ്റഡി. നമുക്കറിയാം വർക്കേഴ്സ് ആർ ഹ്യൂമൻ ബീങ്സ്. ഇവരൊക്കെ ഓവറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ്? ക്ഷീണിതരാകും. അപ്പോൾ നമുക്ക് എപ്പോഴും സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ടല്ലോ, പ്രൊഡക്ടിവിറ്റി കൂട്ടുക, എഫിഷ്യൻസി കൂട്ടുക. അപ്പോൾ അങ്ങനെ എഫിഷ്യൻസിയെ കൂട്ടണമെങ്കിൽ വർക്കേഴ്സ് എപ്പോഴും എനർജറ്റിക് ആയിരിക്കണം. അപ്പോൾ അവർ ഫ്രീക്വൻ്റായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അവരെന്തായിരിക്കും? വളരെ ടയേർഡായിരിക്കും. അപ്പോൾ അവർക്ക് വർക്കിനൊരു ഇൻ്റർവൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഒരു റെസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ റെസ്റ്റ് കൊടുത്താൽ അവരെ വീണ്ടും നമുക്കെന്താണ്? എനർജറ്റിക് ആക്കാം, എഫിഷ്യൻ്റ് ആക്കാം. അങ്ങനെ നമുക്കെന്താണ്? ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഫറ്റീഗ് സ്റ്റഡി പറയുന്നത് ഇറ്റ്സ് എ ടെക്നിക് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഓഫ് ഇൻ്റർവെൽസ് റിക്വയർഡ് ടു കംപ്ലീറ്റ് എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴൊക്കെ ഇൻ്റർവൽ വേണം, അല്ലെ എപ്പോഴൊക്കെ റെസ്റ്റ് എംപ്ലോയീസ് കൊടുക്കണം എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് എന്താണ്? ഫറ്റീഗ് സ്റ്റഡി. അപ്പോൾ ഇങ്ങനെ ഈ ഫറ്റീഗ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ വർക്കേഴ്സ് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുമ്പോൾ അവർ ഭയങ്കര ടയേർഡാകും. അപ്പോൾ വർക്കേഴ്സിനെ ഒന്ന് എഫിഷ്യൻ്റ് ആക്കണമെങ്കിൽ, ഒന്നുകൂടെ എനർജറ്റിക് ആക്കണമെങ്കിൽ അവർക്ക് എന്താണ്? ആ വർക്കിനൊരു ഇടവേള കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇടവേള, അല്ലെ വർക്കേഴ്സിന് എപ്പോഴൊക്കെയാണ് നമ്മൾ എന്താണ് ഒരു റെസ്റ്റ് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു പഠനമാണ് എന്താണ് ഫറ്റീഗ് സ്റ്റഡി പറയുന്നത്. ഈ നാലെണ്ണമാണ് എലമെൻറ്റ്സ് ഓഫ് വർക്ക് സ്റ്റഡി. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് വർക്ക് സ്റ്റഡി പറഞ്ഞു. ഒരു ഓർഗനൈസേഷൻ്റെ ഓവറാൾ എഫിഷ്യൻസിയെക്കുറിച്ചുള്ള പഠനമാണ് എന്താണ് വർക്ക് സ്റ്റഡി. അതിൻ്റെ നാല് ആസ്പെക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തെല്ലാമായിരുന്നു നാല് ആസ്പെക്ട്? ഓർക്കാൻ സാധിക്കുന്നുണ്ടോ? ഓർക്കാൻ സാധിക്കുന്നുണ്ടോ? യെസ്. ഫസ്റ്റ് വൺ ഈസ് മെത്തേഡ് സ്റ്റഡി പറഞ്ഞു, സ്റ്റഡി അബൌട്ട് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലേ. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? മോഷൻ സ്റ്റഡി. എന്താണ് പറയുന്നത് മോഷൻ സ്റ്റഡി? സ്റ്റഡി അബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് വർക്കർ ഓർ എ മെഷീൻ, അല്ലേ. അടുത്ത എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ടൈം സ്റ്റഡി, അല്ല വേറെ പേര് ഞാൻ പറഞ്ഞായിരുന്നു വർക്ക് മെഷർമെൻറ്റ്. ഒബ്സർവിങ് ആൻഡ് റെക്കോർഡിങ് ദ ടൈം റിക്വയർഡ് ടു ഡു എ പർട്ടിക്കുലർ ജോബ്. അതാണ് നമ്മൾ എന്താണ് ടൈം സ്റ്റഡി അല്ലെങ്കിൽ വർക്ക് മെഷർമെൻറ്റിനെ കുറിച്ച് പറഞ്ഞത്. നമ്മളവിടെ പറഞ്ഞു ടൈം സ്റ്റഡി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് ടൈമൊക്കെ നമുക്ക് എന്താണ് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, അല്ലേ. ഓർമ്മയുണ്ടല്ലോ. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തി ഫറ്റീഗ് സ്റ്റഡി. എന്താണ് ഫറ്റീഗ് സ്റ്റഡി പറയുന്നത്? എന്താ സ്റ്റഡി അബൌട്ട് ദ റെസ്റ്റ് ഓഫ് ഇൻ്റർവെൽസ് റിക്വയർഡ് ടു ഡു എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു ടാസ്ക്കൊക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എംപ്ലോയീസിന് എപ്പോഴൊക്കെ റെസ്റ്റ് കൊടുക്കണം എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് ഫറ്റീഗ് സ്റ്റഡി. ഇതാണ്, ദീസ് ആർ ദ എലമെൻറ്റ്സ് ഓഫ് വർക്ക് സ്റ്റഡി. കൂട്ടുകാരെല്ലാം ശ്രദ്ധിക്കണം, നമ്മൾ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ ടെക്നിക്സ് പറഞ്ഞു, അത് സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. നമ്മൾ ഇന്ന്
രണ്ടാമത്തെ ടെക്നിക്സിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. എന്തെല്ലാമായിരുന്നു? വർക്ക് സ്റ്റഡി ആയിരുന്നു. ആ വർക്ക് സ്റ്റഡിയെക്കുറിച്ച് പറഞ്ഞു. ആ വർക്ക് സ്റ്റഡിയുടെ എലമെൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ ടെക്നിക്സാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അതാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ പറയാം ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്ന് പറയും. നമ്മളിടത്ത് മനസ്സിലാക്കേണ്ടതായിട്ട് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം ഇതൊരു മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻ്റ് ആണ്. നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് രണ്ട് തരത്തിൽ വേജസ് കൊടുക്കാം. എങ്ങനെയൊക്കെയാണ്? ടൈം സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേജസ് കൊടുക്കാറുണ്ട്. അതിനെ പറഞ്ഞ പേരാണ് ടൈം റേറ്റ് സിസ്റ്റം. ഇനി വേറൊന്നുമുണ്ട്, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേജസ് കൊടുക്കാറുണ്ട്. എന്താണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേജസ് കൊടുക്കാറുണ്ട്. അതിനെ പറഞ്ഞ പേരാണ് പീസ് വേജ് സിസ്റ്റം, അല്ലെ പറയാം പീസ് റേറ്റ് സിസ്റ്റം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് രണ്ട് മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്നെന്താണ്? ടൈം വേജ് സിസ്റ്റവും വേറെന്താണ്? പീസ് വേജ് സിസ്റ്റവും. അപ്പോൾ ടൈം റേറ്റ് സിസ്റ്റത്തിൽ വേജസ് കൊടുക്കുന്നത് ടൈം സ്പെൻഡ് ബൈ ദ വർക്കർ എത്രമാത്രം സമയം ചെലവഴിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്താണ് വേജസ് കൊടുക്കുന്നത്. അതാണ് ടൈം റേറ്റ് സിസ്റ്റം. അപ്പോൾ എന്താണ് പീസ് വേജ് സിസ്റ്റം? നമ്മൾ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് കൊടുക്കുകയാണെങ്കിൽ വേജസ് കൊടുക്കുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് പീസ് റേറ്റ് സിസ്റ്റം. അപ്പോൾ ആ രണ്ട് സിസ്റ്റം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ. ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റമാണ്. ഈ വാക്ക് എവിടെ നിന്ന് കേട്ടാൽ മനസ്സിലാക്കണം, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്? എഫ് ഡബ്ല്യു ടെയ്ലർ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ടെക്നിക്കാണ് ഇവിടെ പഠിക്കുന്നത്, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഇവിടെ എഫ് ഡബ്ല്യു ടെയ്ലർ പറയുന്നത് ദർ ആർ ടു റേറ്റ് അണ്ടർ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ദർ ആർ ടു റേറ്റ്, ദറ്റ് ഈസ് വൺ ഫോർ ഹയർ റേറ്റ് അണ്ടർ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം അനുസരിച്ച് വേജസ് ആർ പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസർ, നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് ടൈം സ്പെൻഡ് ബൈ ദ വർക്കർ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റത്തിൽ വേജസ് കൊടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വർക്കേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. വർക്കേഴ്സ് സ്പെൻഡ് ചെയ്യുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പകരം വർക്കേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വേജസ് കൊടുക്കുന്നത്. ദർ ആർ ടു റേറ്റ്. ദ ഫസ്റ്റ് വൺ ഈസ് ഹയർ റേറ്റ് ഫോർ എഫിഷ്യൻ്റ് വർക്കേഴ്സ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലോ റേറ്റ് ഫോർ ഇന്നെഫിഷ്യൻ്റ് വർക്കേഴ്സ്. അപ്പോൾ ഡിഫറൻഷ്യൽ പീസ് സിസ്റ്റത്തിൽ രണ്ട് റേറ്റുണ്ട്. ഒന്ന് ഹയർ റേറ്റ്, ആർക്കാരിയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കറാണെങ്കിൽ ആ വർക്കർക്ക് എന്താണ് ഹയർ റേറ്റിൽ വേജസ് കിട്ടും. രണ്ടാമത്തെ റേറ്റാണ് ലോ റേറ്റ്. ഇന്നെഫിഷ്യൻ്റ് വർക്കറാണെങ്കിൽ അവൻ്റെ റേറ്റ് എന്തായിരിക്കും, വേജ് റേറ്റ് എന്താ, വളരെ ലോ ആയിരിക്കും. അതാണ് രണ്ട് റേറ്റ്. അതുകൊണ്ടാണ് ഈ സിസ്റ്റത്തിൻ്റെ പേര് തന്നെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ദർ ആർ ടു റേറ്റ്, വൺ ഫോർ എഫിഷ്യൻസി ആൻഡ് അതർ ഫോർ ഇന്നെഫിഷ്യൻസി. ക്ലിയർ? അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ എന്താണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടാണ് 120 യൂണിറ്റ്സ് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. എന്ന് വെച്ചാൽ ഒരു വർക്കർ ഒരു ദിവസം 8 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്രയാണ്? 120 യൂണിറ്റ്സ് ആണ് നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വർക്കർ ഒരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 120 യൂണിറ്റ്സ് ആണ്. ക്ലിയർ? ഇപ്പോൾ നമ്മുടെ രണ്ട് വർക്കറുണ്ട്, വർക്കർ എ ആൻഡ് വർക്കർ ബി. നിങ്ങൾ നോക്കിയേ, എയുടെ എത്ര പ്രൊഡ്യൂസ് ചെയ്തു, എയുടെ ഔട്ട്പുട്ട് എന്താണ്? 100 യൂണിറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്രയാണ്? 120 യൂണിറ്റ്സ് ആണ്. ഇവിടെ എ എത്ര പ്രൊഡ്യൂസ് ചെയ്തു? 100 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം സ്റ്റാൻഡേർഡിനേക്കാളും കുറവാണ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അല്ലേ. നിങ്ങൾ അടുത്ത ബിയെ നോക്കിക്കേ, ബിയുടെ ഔട്ട്പുട്ട് എത്രയാണ്? 140 യൂണിറ്റ്സ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. സ്റ്റാൻഡേർഡ് എത്രയാണ്? 120 യൂണിറ്റ്സ് ആണ്. ബി എത്ര പ്രൊഡ്യൂസ് ചെയ്തു? 140 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ സ്റ്റാൻഡേർഡിനേക്കാളും മേളിലാണ് ആരാണ്? ബി. അപ്പോൾ നമ്മൾ എഫ് ഡബ്ല്യു ടെയ്ലർ പറയുന്നത് ഈ രണ്ട് വർക്കറെയും നമ്മളൊന്ന് വ്യത്യാസപ്പെടുത്തിക്കുകയും എയുടെ പ്രത്യേകത എന്താണ്? എ നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡിനേക്കാളും കുറവാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എയ്ക്ക് എന്ത് റേറ്റ് കൊടുക്കണം? ലോ റേറ്റ് കൊടുക്കണം.
മനസ്സിലാക്കണം. നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്ന റേറ്റ് നോക്കിക്കുകയും പറയുന്നു ലോ റേറ്റ് എത്ര 1 ആണ്, ഹൈ റേറ്റ് നമ്മൾ 2 രൂപ എന്നും പറയും. ഒരു യൂണിറ്റിന് 1 രൂപ, ലോ റേറ്റ് ഹൈ റേറ്റ് എന്ന 2 രൂപയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എ നോക്കിക്കേ, എ സംഭവിച്ചത് എന്താണ്, എ നമ്മുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാളും കുറവാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എയ്ക്ക് എന്താണ് ലോ റേറ്റിൽ കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എയ്ക്ക് കിട്ടുന്ന വേജസ് എത്രയായിരിക്കും? പറഞ്ഞോളൂ, എ എത്ര പ്രൊഡ്യൂസ് ചെയ്തു? 100. എയ്ക്ക് ഏത് റേറ്റിൽ നമ്മൾ വേജസ് കൊടുക്കും? ലോ റേറ്റിൽ. അതെത്ര ലോ റേറ്റ്? ഇവിടെ 1 രൂപയാണ്. അപ്പോൾ 100 × 1, ദാറ്റ് ഈസ് 100 rupees ആണ് ആർക്ക് കിട്ടുന്ന വേജസ്? ആണ് എയ്ക്ക് കിട്ടുന്ന വേജസ്. ക്ലിയർ അല്ലേ? നിങ്ങൾ ബി യിലോട്ട് നോക്കിക്കേ, ബി എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു? 140 units പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മുടെ സ്റ്റാൻഡേർഡ് എത്രയാണ്? 120 units അല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡിന് മുകളിലാണ് ആര് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്? ബി പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ബിക്ക് ഏത് റേറ്റിൽ കൊടുക്കണം? ഹയർ റേറ്റിൽ കൊടുക്കണം. അതെത്രയാണ്? നമ്മുടെ ഹയർ റേറ്റ് ഫിക്സ് ചെയ്തേക്കുന്നത് എത്രയാണ്? 2 രൂപയാണ്. അപ്പോൾ ബി പ്രൊഡ്യൂസ് ചെയ്ത് എത്രയാണ്? 140. 140 × 2, അപ്പോൾ ബിക്ക് എത്ര കിട്ടും? 280 rupees വേജസ് കിട്ടും. നിങ്ങളിതിൽ നിന്ന് എന്ത് മനസ്സിലായി? എയും ബിയും 2 വർക്കറാണ്. ഇവിടെ ആരാണ് എഫിഷ്യൻ്റ് വർക്കർ? ആ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇവിടെ എയും ബിയും നിങ്ങൾ ഒബ്സർവ് ചെയ്തപ്പോൾ, അല്ലെ ഈ ഉദാഹരണം നിങ്ങൾ കേട്ടപ്പോൾ, ഇവിടെ ആരാണ് എഫിഷ്യൻ്റ് വർക്കർ? പറയൂ, ആരാണ്? യെസ്, ബി ആണ് എഫിഷ്യൻ്റ് വർക്കർ. അപ്പോൾ ബിക്ക് എങ്ങനെ വേജസ് കിട്ടി? അയാളുടെ ഹയർ റേറ്റാണോ ലോ റേറ്റാണോ അദ്ദേഹത്തിന് വേജസ് കിട്ടിയത്? യെസ്, ഹയർ റേറ്റിലാണ്. എ ആരാണ്? ഇന്നെഫിഷ്യൻ്റ് വർക്കറാണ്. അദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡിനേക്കാളും കുറവായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ്? ലോ റേറ്റിലാണ് വേജസ് കിട്ടിയത്. അപ്പോൾ അതാണ് ഈ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പറയുന്നത്. അപ്പോൾ അണ്ടർ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ദർ ആർ 2 rates. 1 rate ഫോർ എഫിഷ്യൻസി. ഇവിടെ ബി എഫിഷ്യൻ്റ് ആണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തോ ഹയർ റേറ്റിൽ വേജസ് കിട്ടി. എ ഇന്നെഫിഷ്യൻ്റ് ആണ്, അയാൾക്ക് എന്താ ലോ റേറ്റിലാണ് വേജസ് കിട്ടിയത്. അപ്പോൾ ഇത്, അപ്പോൾ ഈ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇത് ഇന്നെഫിഷ്യൻ്റ് വർക്കറേയും മോട്ടിവേറ്റ് ചെയ്യും. വേജസ് കൂടുതൽ കിട്ടാൻ വേണ്ടി അവൻ ആ ഇന്നെഫിഷ്യൻ്റ് വർക്കറേയും മോട്ടിവേറ്റ് ചെയ്യപ്പെടും. അതുപോലെ എഫിഷ്യൻ്റ് വർക്കറേയും എന്താണ്, അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ ഇൻസെൻറ്റീവ്സ് കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിനും എന്താണ് ഇത് മോട്ടിവേറ്റ് ചെയ്യപ്പെടും. അതാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റത്തിലൂടെ FWTL പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് എന്താണ്? ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റമാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, അണ്ടർ ഡിഫറൻഷ്യൽ പീസ് സിസ്റ്റം ദർ ആർ 2 rates. 1 is ഹയർ റേറ്റ്, ദാറ്റ് ഈസ് ഫോർ എഫിഷ്യൻസി, ആൻഡ് അതർ ഈസ് ലോ റേറ്റ്, ദാറ്റ് ഈസ് ഫോർ ഇന്നെഫിഷ്യൻസി. ക്ലിയർ? അതാണ് നമ്മൾ കണ്ടത് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. അപ്പോൾ നമ്മളിപ്പോൾ 3 techniques ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത് നമുക്ക് 4th technique പോകേണ്ടതായിട്ടുണ്ട്. അതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. FWTL ടെക്നിക്സിലെ നമ്മൾ 4th technique ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പാണ്. ഡിവിഷൻ ഓഫ് ലേബറിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണിത്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഇവിടെ FWTL ചെയ്തത് ഹി സെപ്പറേറ്റ് പ്ലാനിങ് ആൻഡ് ഡൂയിങ്. പ്ലാനിങ്ങിനെയും ഡൂയിങ്ങിനെയും അദ്ദേഹം എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. അണ്ടർ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ദർ ആർ 8 persons ടു ഡയറക്ട് ദ ആക്ടിവിറ്റീസ് ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെ പ്രവർത്തനങ്ങളെ ഡയറക്റ്റ് ചെയ്യുവാൻ ദർ ആർ 8 persons, 8 specialists അല്ലെ 8 supervisors അല്ലെ 8 foremen അദ്ദേഹം അപ്പോയിൻ്റ് ചെയ്തു. അതിലൂടെ അദ്ദേഹം പ്ലാനിങ്ങിനെയും ഡൂയിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്തു. അണ്ടർ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഈസ് സെപ്പറേറ്റഡ്. ദർ ആർ 2 departments, പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പ്ലാനിങ് കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടി 4 specialists എക്സിക്യൂഷൻ കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടി വേറെ 4 specialists അദ്ദേഹം അപ്പോയിൻ്റ് ചെയ്തു. സോ അണ്ടർ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ദർ ആർ 8 persons ടു ഡയറക്ട് ദ ആക്ടിവിറ്റീസ് ഓഫ് വർക്കേഴ്സ്. നമ്മൾ ആരെല്ലാമാണ് ആ 8 persons എന്ന് നമുക്ക് നോക്കാം. ആ ചാർട്ടിൽ നോക്കിയാൽ കാണാൻ സാധിക്കും എന്തെല്ലാമാണ്, ഏതൊക്കെയാണ് ആ 8 persons. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ദെൻ റൂട്ട് ക്ലർക്ക്, ദെൻ ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ദെൻ ഡിസിപ്ലിനേറിയൻ. ഇതെല്ലാമാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്,
ഡിസിപ്ലിനറി, ഇതാണ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പെഷ്യലിസ്റ്റ്. ഇനി പ്രൊഡക്ഷൻ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് 4 ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റാണ്. അവർ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കിക്കേ ബോർഡിലോട്ട്. സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റോട് ബന്ധപ്പെട്ട് ആരെല്ലാമാണ്? സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. അപ്പം ഇങ്ങനെയാണ്, ദീസ് ആർ ദ 8 പേഴ്സൺസ് ടു ഡയറക്ട് ദ ആക്ടിവിറ്റീസ് ഓഫ് വർക്കേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പാണ്. അപ്പോൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ വർക്കേഴ്സിൻ്റെ പ്രവർത്തനങ്ങളെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി 8 സ്പെഷ്യലിസ്റ്റിനെ അപ്പോയിൻ്റ് ചെയ്തേക്കണം. അതിൽ 4 പേഴ്സൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്ലാനിങ് ആസ്പെക്ട്, ആൻഡ് അതർ 4 പേഴ്സൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഡൂയിങ് ആസ്പെക്ട്. നമുക്ക് ഇനി ഈ ഓരോ ആൾക്കാരുടെയും ഈ ഓരോ സ്പെഷ്യലിസ്റ്റിൻ്റെയും ഫങ്ഷൻസ്, ഓരോ സ്പെഷ്യലിസ്റ്റും എന്താണ് ചെയ്യുന്നതെന്നാണ് നമുക്ക് കാണേണ്ടതായിട്ടുള്ളത്. അതിൽ നമ്മൾ പ്ലാനിങ് ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പറയുന്നത് റൂട്ട് ക്ലർക്കാണ്. എന്താണ് റൂട്ട് ക്ലർക്ക് ചെയ്യുന്നത്? അതായത് ഒരു വർക്ക് ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള റൂട്ട് അല്ലെ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഒക്കെ തന്നെ തയ്യാറാക്കി കൊടുക്കുക, അതിനെക്കുറിച്ച് കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വർക്കാണ് ആര് ചെയ്യുന്നത്? റൂട്ട് ക്ലർക്ക് ചെയ്യുന്നു. അപ്പോൾ എന്താ റൂട്ട് ക്ലർക്ക് നോക്കുക? സ്പെസിഫൈങ് ദ റൂട്ട് ഓഫ് പ്രൊഡക്ഷൻ ഓർ ഓർഡർ ഓഫ് സ്റ്റെപ്സ് ഫോർ കംപ്ലീറ്റിംഗ് എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു ജോലി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള റൂട്ടിനെ കുറിച്ച്, ഒരു പർട്ടിക്കുലർ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള റൂട്ടൊക്കെ തന്നെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ള ജോലിയാണ് ആര് ചെയ്യുന്നത്? റൂട്ട് ക്ലർക്ക് ചെയ്യുന്നു. ക്ലിയർ? രണ്ടാമത്തെ എന്താണ്? ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടു ലേ ഡൗൺ ദ എക്സാക്ട് മെത്തേഡ് ഓഫ് ഡൂയിങ് എ ജോബ്. ഒരു ജോലി എങ്ങനെ ഏറ്റവും ക്ലിയർ ആയിട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ചെയ്യുന്നു. അടുത്ത സ്പെഷ്യലിസ്റ്റാണ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ചെയ്യുന്നത് പ്രിപ്പയറിംഗ് ദ ടൈം ടേബിൾ ഫോർ ഡൂയിങ് വേരിയസ് ജോബ്സ് ആൻഡ് ആൾസോ മെയിൻറ്റെയിൻ ദ കോസ്റ്റ് ഷീറ്റ് ഓഫ് വർക്ക്. ഓരോ വർക്കിൻ്റെയും, വ്യത്യസ്ത ജോലികളുടെയൊക്കെ തന്നെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക, മാത്രമല്ല സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഒക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ജോലിയാണ് ആര് ചെയ്യുന്നത്? ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ചെയ്യുന്നത്. ആ പ്ലാനിങ് ആസ്പെക്റ്റിലെ അവസാനത്തെ സ്പെഷ്യലിസ്റ്റാണ് ഡിസിപ്ലിനേറിയൻ. ഡിസിപ്ലിനേറിയൻ ചെയ്യുന്നത് ടു മെയിൻറ്റെയിൻ ദ ഡിസിപ്ലിൻ, അല്ലെ ബ്രീച്ച് ഓഫ് ഡിസിപ്ലിൻ, ആബ്സെൻറ്റീസം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുക എന്നുള്ളതാണ് ഡിസിപ്ലിനറി ചെയ്യുന്നത്. ഇതാണ് പ്ലാനിങ് ആസ്പെക്റ്റുമായിട്ട് ബന്ധമുള്ള സ്പെഷ്യലിസ്റ്റുകൾ. അപ്പോൾ ഇവിടെ ഈ 4 സ്പെഷ്യലിസ്റ്റാണ് വർക്കേഴ്സിനെ പ്ലാനിങ് ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്. അടുത്ത് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡൂയിങ് ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റിനെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റാണ് സ്പീഡ് ബോസ്. ടു എൻഷുർ ദാറ്റ് ദ മെഷീൻസ് ആർ റൺ അറ്റ് ഓപ്റ്റിമം ഡിസൈഡ് സ്പീഡ്. നമ്മുടെ ഫാക്ടറിയിലൊക്കെ തന്നെ മെഷീൻസൊക്കെ തന്നെ കറക്റ്റായിട്ടുള്ള സ്പീഡിലൊക്കെയാണോ പോകുന്നതെന്നൊക്കെ തന്നെ നോക്കുക എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ് ആര് ചെയ്യുന്നത്? സ്പീഡ് ബോസ് ചെയ്യുന്നു. അടുത്ത സ്പെഷ്യലിസ്റ്റാണ് ഗ്യാങ് ബോസ്. ടു അറേഞ്ച് ഓൾ ദ മെഷീൻസ്, മെറ്റീരിയൽസ്, ടൂൾസ് ഫോർ എ പർട്ടിക്കുലർ ജോബ്. ഒരു ജോബിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും ടൂൾസും എക്യുപ്മെൻറ്റ്സൊക്കെ തന്നെ ക്രമീകരിക്കുക എന്നുള്ള ജോലിയാണ് ആര് ചെയ്യുന്നത്? ഗ്യാങ് ബോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് പറഞ്ഞു, സ്പീഡ് ബോസ്, ദെൻ ഗ്യാങ് ബോസ്, അടുത്ത റിപ്പയർ ബോസ്. റിപ്പയർ ബോസ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ റെഗുലർ റിപ്പയറിങ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക, മെഷീൻസൊക്കെ റിപ്പയർ ചെയ്യുക, ക്ലീൻ ചെയ്യുക, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് ആര് ചെയ്യുന്നത്? റിപ്പയർ ബോസ് ചെയ്യുന്നു. അതിലെ അവസാനതയാണ് ഇൻസ്പെക്ടർ. അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ടു ചെക്ക് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ഡൺ, ചെയ്ത വർക്കിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യമാണ് ആര് ചെയ്യുന്നത്? ഇൻസ്പെക്ടർ ചെയ്യുന്നു. ഇത്രയും, ഇതാണ് 4 സ്പെഷ്യലിസ്റ്റ്. എവിടെയാണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ 8 പേഴ്സൺസിനെ കുറിച്ച്, 8 സ്പെഷ്യലിസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ 4 സ്പെഷ്യലിസ്റ്റ് റിലേറ്റിംഗ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് അതർ 4 റിലേറ്റിംഗ് ടു പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അതാ പറഞ്ഞത്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ ടൈലർ പ്ലാനിങ്ങിനെയും ഡൂയിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യും. അതാണ് നമ്മളിവിടെ കണ്ടത്. അണ്ടർ ദിസ് സിസ്റ്റം ദർ ആർ 8 പേഴ്സൺസ് ടു ഡയറക്ട് ദ ആക്ടിവിറ്റീസ് ഓഫ് വർക്കേഴ്സ്. അതിൽ 4 പേഴ്സൺസ് ആർ കൺസേൺഡ് വിത്ത് പ്ലാനിങ് ദ ആസ്പെക്ട് ആൻഡ് അതർ 4 പേഴ്സൺസ് ആർ കൺസേൺഡ് വിത്ത് ഡൂയിങ് ആസ്പെക്ട്. ക്ലിയർ? ഇത്രയുമാണ് ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് നമുക്ക് പഠിക്കുവാനുള്ളത്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഈ ടെക്നിക്സ്
ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് നല്ല തരത്തിൽ മനസ്സിലായെന്ന് കരുതുന്നു. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കണ്ടത് രണ്ട് സ്കോളേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഒന്ന് ഹെൻറി ഫൈലിൻ്റെയും എഫ് ഡബ്ല്യു ടെയ്ലറിൻ്റെയും കോൺട്രിബ്യൂഷൻസാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും കണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് സ്കോളേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷനെ ഒന്ന് വിശകലനം ചെയ്തതിന് ശേഷം എന്തായിരിക്കും ദ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്നുള്ളൊരു നോട്ട് നിങ്ങൾ തയ്യാറാക്കണം. ആഫ്റ്റർ അനലൈസിങ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് എഫ് ഡബ്ല്യു ടെയ്ലർ ആൻഡ് ഹെൻറി ഫയൽ യു ഹൗ ടു പ്രിപ്പയർ എ നോട്ട് റിലേറ്റിംഗ് ടു ദ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. ഈ രണ്ട് സ്കോളേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷൻസ് ഒന്ന് വിശകലനം ചെയ്തതിനു ശേഷം നിങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ നേച്ചറിനെ കുറിച്ച് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യണം എന്നാണ് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അസൈൻമെൻറ്റ്. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.